नमस्कार पुड़ी व्लोग मटर वीडियो स्वागत अब नाम इनका तमेल के कंका नाम लड्डू आलिए रू को वरिद्ध वाली लड्डू नाम अब नमुक वीडियो रू को कड़लमावानी और स्पू मजपड़ी और अर स्पू उपर अर स्पू बेकिंग सोडकूट नाइट कुहच वे कुरेश कुरेश चेरत कुरेश कुरेश वे चेक और वेलपूत अब नमुक अड्जस्ट नमुक ई मव नमुक कुहच अब नाम कुरेश वे चेरते कड़लमाव नलोम अरचड़ कम ना कट कटे वर अब नमुक वेत्र चेरत को नाईट कुड़ी ऐसे नाम रू को मवेड़ीत्र क्वांटिटी वरुद क्षमो नाम कुहच पद ना मव रेडी वो ഏകദേശം നമ്മുടെ മാവ് റെഡിയായി റെഡിയായി വരുന്നുണ്ട് ഇനി കുറച്ചുകൂടി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡിയാകും ഒരു സ്വല്പം കൂടി ചേർത്താൽ മതിയാകും കുറച്ചുകൂടി വെള്ളം ചേർത്തപ്പോൾ ഏതാണ്ട് ഈ ഒരു പരിവത്തി വേണം നമുക്ക് മാവ് കിട്ടുന്നത് ഇതുകൊണ്ട് വേണം നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ ഈ ഒരു അളവ് നമ്മുടെ കറക്റ്റ് അളവാണ് ഇതുകൊണ്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ലഡ്ഡു നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ഏകദേശം മാവ് റെഡിയായിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാം ബൂന്തി റെഡിയാക്കാനായിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാം അതിനായിട്ട് ഗ്യാസ് വെച്ചിട്ട് അതിലേക്ക് ഒരു ചട്ടിയോ പാനോ വെച്ചിട്ട് നമുക്ക് ഒരു കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കണം എണ്ണ ആവശ്യത്തിന് അനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള ഹോൾ ചെറിയ ഹോൾ ഉള്ള ഒരു പാത്രം എടുത്ത് നമുക്ക് അതിലേക്ക് നമ്മുടെ കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് എടുത്ത് നമുക്ക് എണ്ണയിലേക്ക്
ഒഴിച്ചു കൊടുക്കുക. ഈ പാത്രം ഹോള് വലുതായി പോയ ഒരുപാട് വലുതായി പോകും. ബൂന്തി ഉണ്ടാക്കിയത് വലുതായി പോകും. അത് കാരണം നമുക്ക് ചെറിയ ഹോളുള്ളൊരു പാത്രം തന്നെ എടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുമ്പം തന്നെ നമുക്കെടുക്കാം. ഒരുപാട് ക്രിസ്പിയായി പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു പാത്രത്തിലേക്ക് എണ്ണ പോകാനായിട്ട് ഇതൊന്ന് കോരി വയ്ക്കുക. നമുക്ക് ഇതേപോലെ മാവ് ഫുള്ള് നമുക്ക് ഇതേപോലെ ബൂന്തി ഉണ്ടാക്കി റെഡിയാക്കി എടുക്കേണ്ടതാണ്. അപ്പം ഇതേപോലെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ബൂന്തി ഉണ്ടാക്കി എടുക്കണം. ഇത്രയും ക്വാണ്ടിറ്റി ഉള്ള കാരണം ഇച്ചിരി കൂടുതൽ സമയമെടുക്കും. അപ്പം മൊത്തം ഒന്നും കാണിക്കുന്നില്ല, കുറച്ചേ ഞാൻ ഈ കാണിക്കുന്നുള്ളൂ. ഇതേപോലെ വലുതായിട്ട് കിട്ടിയാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള പഞ്ചസാര പാനി റെഡിയാക്കാം. ഒന്ന് അടുപ്പൊന്ന് കത്തിച്ച് ഒന്ന് തീയൊന്ന് പിടിപ്പിക്കുക. ഒരു പാത്രം വെച്ചിട്ട് നമ്മളൊരു 1.25 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ പഞ്ചസാര പാനിക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മളൊരു 1 കിലോ പഞ്ചസാരയാണ് നമ്മൾ പാനിയാക്കി എടുക്കുന്നത്. പാനി കുറച്ച് കൂടുതലായിപ്പോയാലും കുഴപ്പമില്ല, ആവശ്യാനുസരണം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇച്ചിരി പാനി കൂടുതലിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഏകദേശം പാനിയായി വരുന്നോണ്ടിരിക്കുകയാണ്. ഏകദേശം പാനിയായി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചെടുത്ത് ഞാൻ മാറ്റിയിരുന്നു. കുറച്ച് പാനി എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബൂന്തി എടുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. കുറച്ച് വെള്ളമയം പോലെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പഞ്ചസാര പാനി ഇതിലേക്ക് ചെറുതായിട്ട് യോജിച്ച് ചേർന്നോളും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 3 സ്പൂൺ ഏലക്ക പൊടിച്ചത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇതൊന്ന് ചെറു ചൂടിൽ ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക എല്ലാം കൂടെ. മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും, അടി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക. ഏകദേശം ഈ ഒരു പരുവാകുമ്പം നമുക്ക് അടുപ്പിൽ നിന്നൊന്ന് എടുത്തു മാറ്റാം. എന്നിട്ട് ചൂടാറിക്കഴിയുമ്പോൾ നമുക്ക് ലഡു ആക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇത്രയും ഉണ്ട് നമ്മുടെ ലഡു ഉണ്ടാക്കാനുള്ള ബൂന്തി. അപ്പം ഏകദേശം കുറച്ച് ചൂടാറിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് മുന്തിരി നമുക്ക് ഇട്ട് കൊടുക്കാം.
നല്ല ചൂടുണ്ട് അപ്പം കൈ പൊള്ളാതെയൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഏകദേശം നമ്മൾ ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇപ്പം റോളായിട്ട് ഏകദേശം അര കിലോയുള്ള ലഡുവാണ് നമ്മളിപ്പം റോളാക്കി എടുത്തിരിക്കുന്നത് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം ഇതൊന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് നല്ലോണം ഒന്ന് കട്ടിയായിട്ടിരുന്നോളൂ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു നാലെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വലിയ ഒരെണ്ണം ഏകദേശം അര കിലോയുള്ള നാലെണ്ണം അപ്പം ലഡുവൊക്കെ എല്ലാവരും വലിയ ലഡുവൊക്കെ കണ്ടല്ലോ അല്ലേ അപ്പം നിങ്ങളെ തിന്നൊന്നും കാണിക്കുന്നില്ല വെറുതെ നിങ്ങളെ കൊതിയൊന്നും പിടിപ്പിക്കുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പം ഇതുപോലുള്ള പുതിയ പുതിയ വെറൈറ്റി വീഡിയോക്ക് നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുറന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.